കോഴിക്കോട് തൊണ്ടയാട് രാമനാട്ടുകര ബൈപ്പാസിൽ രാത്രി നിർത്തിയിടുന്ന വാഹനങ്ങളുടെ ടയർ അടക്കം മോഷണം പോകുന്നത് പതിവാകുന്നു. കഴിഞ്ഞ രാത്രി സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലോറിയുടെ രണ്ട് പിൻചക്രങ്ങൾ മോഷ്ടാക്കൾ അഴിച്ചുകൊണ്ടുപോയി. ബൈപ്പാസിൽ പന്തീരാങ്കാവിന് സമീപമാണ് ഏറ്റവും കൂടുതൽ മോഷണം. നിർത്തിയിടുന്ന വാഹനങ്ങളുടെ ചക്രം, ബാറ്ററികൾ, മറ്റുപകരണങ്ങൾ എന്നിവയാണ് മോഷ്ടിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഒടുവിലത്തെ സംഭവം. പന്തീരാങ്കാവ് ഓക്സ്ഫോർഡ് സ്കൂൾ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന എസ് കെ ബിൽഡേഴ്സിൻ്റെ ലോറിയുടെ ചക്രങ്ങളാണ് മോഷ്ടിച്ചത്. പിറകിലെ പുതിയ രണ്ട് ചക്രങ്ങൾ ജാക്കി വെച്ച ശേഷം അഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഇതിപ്പം കുറേ പ്രാവശ്യം നടക്കണം. കാരണം വെച്ചാൽ ഇവിടെ ബാറ്ററി സ്ലൈഡ് പോണ്. അപ്പോൾ നമ്മൾ മൂന്ന് വണ്ടീൻ്റെ ബാറ്ററി ഇപ്പോൾ അടുത്ത് പോയി. ഇതിന് രണ്ട് ബാറ്ററി ഉണ്ട്. അവിടെ രാത്രി ഒരു പാതിര ടൈമിനാണ് ബൈപ്പാസിന് തന്നെയാണൊക്കെ പോകുന്നത്. പന്തീരാങ്കാവ് ഭാഗത്ത് തന്നെയാണൊക്കെ പോകുന്നത്. ഇവിടെ കുറേ വണ്ടീൻ്റെ പോയിട്ടുണ്ട്. ഇന്നലെ തന്നെ വേറെ എവിടെ നോക്കിയോ എട്ട് ബാറ്ററി ഇട്ട് വേറെ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ഇതെല്ലാം കൊണ്ടോട്ടിനായിരുന്നാണ്. നമ്മളിത് ഇന്നലെ ബാറ്ററി പോയിട്ടില്ല, ടയർ രണ്ടെണ്ണം പുതിയ ടയറാണ്. കഴിഞ്ഞ മാസം 17 ശേഷം ഇതുവരെ 8 തവണ ഈ പ്രദേശത്ത് നിർത്തിയിട്ട വാഹനങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട്. ലോറികളിലാണ് കൂടുതലായി മോഷണം നടക്കുന്നത്. ഒരു വർഷം മുമ്പ് ലോറി നിർത്തി ഡ്രൈവറും ക്ലീനറും ഉറങ്ങുന്നതിനിടെ 7 ലക്ഷം രൂപ മോഷണം പോയതും ഈ പ്രദേശത്തിനടുത്താണ്. പന്തീരാങ്കാവ് പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും മോഷ്ടാക്കളെക്കുറിച്ച് ഇതുവരെ സൂചനയൊന്നും കിട്ടിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.